പ്രശാന്ത്, ഏക സിവിൽ കോഡ് നിർദ്ദേശിക്കാൻ ഒരുങ്ങുകയാണ് ഉത്തരാഖണ്ഡെന്ന് റിപ്പോർട്ടുകളുണ്ട്. ജനസംഖ്യാ നിയന്ത്രണം അടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. കൗതുകരമായി തോന്നിയത് ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾ അംഗീകരിക്കണമെന്ന ശുപാർശയും ഉണ്ട് എന്നറിയുന്നു. അബ്ദുൾ, നമുക്കറിയാം ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഏക സിവിൽ കോഡ് എന്ന നിലപാടിലേക്ക് നീങ്ങുകയാണ്. ഉത്തരാഖണ്ഡ് നേരത്തെ ഒരു സമിതി രൂപീകരിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ മധ്യപ്രദേശും ഇപ്പോൾ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അത്തരമൊരു സമിതി രൂപീകരിക്കാനുള്ള തീരുമാനം എടുത്തു. ഗുജറാത്തും സമിതി രൂപീകരിക്കും എന്ന പ്രഖ്യാപനം ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുകയുണ്ടായി. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലൂടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരിക എന്നതാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും അയോധ്യയിലെ രാമക്ഷേത്രം സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായി. അത് ആദ്യഘട്ട ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുകയാണ്. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയാനുള്ള നിലപാട് 2019 തന്നെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഏക സിവിൽ കോഡ് എന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനങ്ങൾ വഴി നീങ്ങുക എന്നതാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഉത്തരാഖണ്ഡ് നേരത്തെ രൂപീകരിച്ച സമിതി ഇപ്പോൾ ചില നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും സ്ത്രീകളുടെ വിവാഹപ്രായം 21 ഉയർത്തുക എന്നതാണ്. ഇക്കാര്യത്തിലുള്ള ഒരു ബില്ല് നേരത്തെ തന്നെ പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉത്തരാഖണ്ഡിലെ ഈ സമിതി 21 ഇത് ഉയർത്തുക എന്ന നിർദ്ദേശം കൊണ്ടുവന്നിട്ടുണ്ട്. എൽ ജി ബി ടി സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന നിലപാട് ഈ ഒരു സമിതി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എൽ ജി ബി ടി സമൂഹത്തിനുള്ള അഭിപ്രായങ്ങളും അവരുടെ നിലപാടുകളും കൂടി കേൾക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ലിവ് ഇൻ റിലേഷനുകൾ അംഗീകരിക്കണം എന്ന ശുപാർശയുണ്ട്. പക്ഷേ ഇതിലൊപ്പം തന്നെ കുട്ടികളുടെ എണ്ണം നിയന്ത്രിക്കണം, എല്ലാവർക്കും ഒരേ സംഖ്യയായിരിക്കണം കുട്ടികൾ, പരമാവധി കുട്ടികൾ എന്ന ഒരു നിലപാടിലേക്ക് സമിതി എത്താനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ജനസംഖ്യാ നിയന്ത്രണത്തിന് കൂടി ഇതൊരു വഴിയാക്കുന്നു എന്ന അഭിപ്രായവും വിമർശനവും ഉയരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഉത്തരാഖണ്ഡിലെ സമിതി നൽകുന്ന റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങളും മാതൃകയാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ശരി, പ്രശാന്ത് രഘുവംശമാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്.